നമസ്കാരം. ആരോഗ്യത്തോടെ ഇരിക്കുന്നതിന് ഏറ്റവും മികച്ച മാർഗമാണ് എന്തുകൊണ്ടും ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക എന്നത്. എന്നാൽ ചില അവസ്ഥകളിൽ ഇത്രയൊക്കെ ഭക്ഷണം കഴിച്ചാലും വെള്ളം കുടിച്ചാലും വീർപ്പുണ്ടാവുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ശരീരത്തിൽ നിന്ന് വിശപ്പ് പുറത്തേക്ക് പോയില്ലെങ്കിൽ അത് ആരോഗ്യത്തിന് സാരമായ പ്രശ്നമുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. വിയർപ്പ് നിങ്ങളുടെ ശരീരത്തിന്റെ ഊഷ്മാവ് സന്തുലിതമാക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ വിയർപ്പ് ഗ്രന്ഥികളിൽ നിന്ന് ഉപ്പ് അടിസ്ഥാനമാക്കിയുള്ള ദ്രാവകം അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ വൈകാരികാവസ്ഥ, ഗുരുതരമായ രോഗാവസ്ഥ അല്ലെങ്കിൽ ആർത്തവവിരാമം, ഗർഭം എന്നിവയിൽ ഇത് സംഭവിക്കാം. അപ്പോക്രൈൻ ഗ്രന്ഥികൾ നിരന്തരം വിയർപ്പ് പുറത്തുവിടുന്നു. പ്രായപൂർത്തിയാകുമ്പോൾ വിയർപ്പ് ഗ്രന്ഥികളെ കൂടുതൽ ചലനാത്മകമാക്കുന്ന ഹോർമോണുകളുടെ വർദ്ധനവുണ്ടാക്കുന്നു. അപ്പോക്രൈൻ ഗ്രന്ഥികളിലൂടെയുള്ള വിയർപ്പ് സാധാരണയായി പ്രായപൂർത്തിയാകുമ്പോൾ തന്നെ ആരംഭിക്കുന്നു. അത് യഥാർത്ഥത്തിൽ അവസാനിക്കുന്നില്ല. അതിനാൽ നടക്കുമ്പോൾ പോലും നിങ്ങൾ വിയർക്കുന്നില്ലെന്ന് തോന്നിയാൽ അതൊരു ആരോഗ്യ പ്രശ്നമായി കണക്കാക്കാവുന്നതാണ്. ഇത്തരം അവസ്ഥകളെക്കുറിച്ച് നമുക്കറിയാം. നിങ്ങളിൽ വിയർപ്പ് ഉപ്പുരസം കൂടുതലെങ്കിൽ അത് അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. കണ്ണുനീർ പോലെ വിയർപ്പിനും ഉപ്പുരസം സാധാരണമാണ്. എന്നിരുന്നാലും ഇത് അസാധാരണമാം വിധം ഉപ്പ് രസമുള്ളതാണെങ്കിൽ അതിന്റെ കാരണം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ കണ്ണുകൾ പൊള്ളുന്ന പോലെ അനുഭവപ്പെടുന്നു. ഇത് കൂടാതെ മുറിവ് അതിഭയങ്കരമായി വേദനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനർത്ഥം നിങ്ങളുടെ ശരീരത്തിൽ സോഡിയം കുറവാണെന്നതാണ്. നിങ്ങളുടെ ഭക്ഷണത്തിൽ സോഡിയം കുറവായിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിർജ്ജലീകരണം സംഭവിച്ചേക്കാം. നിങ്ങളുടെ സോഡിയം, പൊട്ടാസ്യം എന്നിവയുടെ അളവ് നിയന്ത്രിക്കുന്ന ഇലക്ട്രോലൈറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങളുടെ കൂടുതൽ എനർജി ഡ്രിങ്കുകൾ കുടിക്കുന്നത് നല്ലതാണ്. എല്ലാവരുടെയും ശരീരം വ്യത്യസ്തമാണ്. ചില ആളുകൾ കൂടുതലും ചിലർ കുറച്ചും വിയർക്കുന്നു. ഇത് സ്വാഭാവികമാണ്. എന്നിരുന്നാലും മറ്റെല്ലാ കാര്യങ്ങളും പോലെ എന്തെങ്കിലും കൂടുതലോ കുറവോ സാധാരണയായി ഒരു നല്ല ലക്ഷണമല്ല. നല്ല വേനൽക്കാലത്ത് നിങ്ങൾ വിയർക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിയർപ്പ് ഗ്രന്ഥികൾ നന്നായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഇതിനർത്ഥം. ഇത് അൺഹൈഡ്രോസ്റ്റ് എന്ന ഗുരുതരമായ അവസ്ഥയാണ്. ഇത് ശരീരത്തെ മുഴുവൻ ബാധിക്കും. ഇത് ശരീരം അമിതമായി ചൂടാവുന്നത്, ക്ഷീണം, ഹീറ്റ് സ്ട്രോക്ക് എന്നിവയിലേക്ക് നയിക്കുന്നു. ഇവയെല്ലാം ഭയാനകവും ജീവന് ഭീഷണിയുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം. വിയർപ്പില്ലാത്ത അവസ്ഥ മാത്രമല്ല, നിങ്ങളിൽ അമിതമായി വിയർക്കുന്നതിനുള്ള സാധ്യതയുമുണ്ട്. ഈ അവസ്ഥ സാധാരണയായി ശ്രദ്ധിക്കപ്പെടാതെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അമിതമായ വിയർപ്പിനെ ഹൈപ്പർ ഹൈഡ്രോസിസ് എന്ന് വിളിക്കുന്നു. തണുത്ത കാലാവസ്ഥയിൽ പോലും ഒരു കാരണവുമില്ലാതെ സംഭവിക്കാം. ആർത്തവവിരാമ സമയത്ത് സ്ത്രീകളിലും ഇത് സാധാരണയായി സംഭവിക്കുന്നു. ചിലപ്പോൾ ഈ അവസ്ഥ അപകടമായേക്കാം. നിങ്ങൾക്ക് വിയർപ്പും ഭാരക്കുറവും അനുഭവപ്പെടുകയാണെങ്കിൽ, പ്രധാനമായും ഉറങ്ങുമ്പോൾ ഉണ്ടാകുന്ന വിയർപ്പ് അല്ലെങ്കിൽ വിയർക്കുമ്പോൾ നെഞ്ചിൽ സമ്മർദ്ദം അനുഭവപ്പെടുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കുന്നതിന് മടിക്കേണ്ടതില്ല. വിയർപ്പ് തനിയെ ദുർഗന്ധമുള്ളതാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അത് ശരിയല്ല. കാരണം വിയർപ്പിന് യഥാർത്ഥത്തിൽ മണമില്ല. അത് പൂർണ്ണമായും ദുർഗന്ധമില്ലാത്തതാണ്. എന്നാൽ നിങ്ങളുടെ ചർമ്മത്തിലെ ബാക്ടീരിയകൾ വിയർപ്പുമായി കലരുമ്പോൾ അത് അസുഖകരമായ ദുർഗന്ധത്തിന് കാരണമാകുന്നു. ഇത് സമ്മർദ്ദത്തിന്റെ ഫലമാണ്. വ്യത്യസ്ത ഗ്രന്ഥികളിൽ നിന്ന് രണ്ടു തരം വിയർപ്പുകളാണ് ഉണ്ടാകുന്നത്. ഒന്ന് അമിതമായി ചൂടാകുമ്പോൾ എഗ്രീൻ ഗ്രന്ഥികളിൽ നിന്ന്, ഇവ സാധാരണയായി മണമില്ലാത്തതാണ്. മറ്റൊന്ന് അപ്പോക്രൈൻ ഗ്രന്ഥികളിൽ നിന്ന്, അതത്ര സുഖകരമല്ലാത്ത ദുർഗന്ധമുള്ളതാണ്. നിങ്ങൾ വിയർക്കുന്ന സ്ഥലങ്ങൾ കാര്യക്ഷമമായി കഴുകുക. നിങ്ങളുടെ ഭക്ഷണക്രമം, പരിസ്ഥിതി, മരുന്നുകൾ എന്നിവയെല്ലാം നിങ്ങളുടെ ശരീര ദുർഗന്ധത്തെ ബാധിക്കുന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എല്ലാം തന്നെ ശ്രദ്ധിക്കുക. ഗർഭാവസ്ഥയിൽ സ്ത്രീകൾ സാധാരണയേക്കാൾ കൂടുതൽ വിയർക്കുന്നു. ഇത് ഇടയ്ക്കിടെ ഗർഭത്തിന്റെ ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നാണ്. നിങ്ങൾ ഗർഭിണിയായിരിക്കുമ്പോൾ ശരീരം അതിന്റെ ഗന്ധം മാറ്റുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇതിന് പിന്നിലെ കാരണം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കുഞ്ഞിനെ വഹിക്കാൻ പോകുന്നുവെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ ഈ ഘട്ടത്തിലും നിങ്ങളുടെ മൂക്ക് വളരെ സെൻസിറ്റീവ് ആയേക്കാം എന്നതാണ്. കുഞ്ഞിന് കൂടുതൽ ഓക്സിജനും പോഷണവും എത്തിക്കേണ്ടതിനാൽ ശരീരത്തിന്റെ രക്തവിതരണം വർദ്ധിക്കുന്നു എന്നതാണ് ഈ പ്രതിഭാസത്തിന് പിന്നിലെ ശാസ്ത്രം. ധാരാളം വെള്ളം കുടിക്കുക, ദിവസവും കുളിക്കുക, അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, എരിവുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നിവയെല്ലാം വിയർപ്പ് കുറയാനുള്ള പരിഹാരങ്ങളാണ്. എങ്കിലും വിയർപ്പിന് പോലും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും ഇത്തരം കാര്യങ്ങൾ പറയാൻ സാധിക്കും എന്നതാണ് സത്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.